നമസ്കാരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ കോൺഗ്രസ് ഭരണം പിടിക്കാൻ ഏറെ സഹായിച്ചത് അമരീന്ദർ സിംഗ് എന്ന ക്യാപ്റ്റന്റെ പ്രതിച്ഛായയായിരുന്നു നാലു വർഷം പിന്നിടുമ്പോൾ അമരീന്ദർ സിംഗ് മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് തലതാഴ്ത്തി ഇറങ്ങിപ്പോന്നിരിക്കുന്നു എം എൽ എ വിമത നീക്കവും അടുത്തിടെ പുറന്നു വന്ന സർവേ ഫലവും നവജ്യോത് സിംഗ് സിന്ധുവിന്റെ നീക്കങ്ങളുമാണ് അമരീന്ദറിനെ പുറത്തേക്കുള്ള വഴിതെളിച്ചത് അമരീന്ദറിനെ മാറ്റിയില്ലെങ്കിൽ മുപ്പതിലധികം കോൺഗ്രസ് എം എൽ എ രാജിവെച്ച് എ എ പിയിൽ ചേരുമെന്ന് ഭീഷണിപ്പെടുത്തിയ വേളയിലാണ് സോണിയാഗാന്ധി ഇടപെട്ടതും അമരീന്ദ്രനോട് രാജി ആവശ്യപ്പെട്ടതും താൻ അപമാനത്തിനായിട്ടാണ് ഇറങ്ങുന്നതെന്ന് അമരീന്ദർ സിംഗ് സോണിയാഗാന്ധി അറിയിച്ചു എന്നാണ് വാർത്തകൾ വിശദാംശങ്ങൾ ഇങ്ങനെ വിമത നീക്കങ്ങളാണ് കോൺഗ്രസിന്റെ ശാപമെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പഞ്ചാബിലും അതുതന്നെയാണ് പ്രതിസന്ധിക്ക് കാരണം കർണാടകത്തിലും മധ്യപ്രദേശിലും കോൺഗ്രസിന് ഭരണം പോയത് വിമത നീക്കം കാരണമാണ് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസ് മുൾമുനയിൽ ഭരണം നടത്തുന്നതും അതുകൊണ്ട് തന്നെയാണ് അമരീന്ദറിനെതിരെ സിന്ധുവിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കരുനീക്കം തുടങ്ങിയിട്ട് മാസങ്ങളായി ഒട്ടേറെ എം എൽ എ മാർ അമരീന്ദറിനെതിരെ തിരിഞ്ഞു അമരീന്ദർ ഒഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ രാജിവെക്കുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകി മാത്രമല്ല എ എ പിയിൽ ചേരുമെന്നും ഇവർ ഭീഷണി മുഴക്കി ഈ ഘട്ടത്തിലാണ് സോണിയാഗാന്ധി ഇടപെട്ടത് അമരീന്ദറിനെ മാറ്റിയില്ലെങ്കിൽ കോൺഗ്രസ് അടുത്ത തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നും സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുവെന്നും അടുത്തിടെ പുറത്തുവന്ന സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു എ എ മുന്നേറാനുള്ള സാധ്യതയും സർവേകളിലുണ്ട് ഇതും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ മാറ്റി ചിന്തിപ്പിച്ചു ഒടുവിൽ കമൽനാഥ് സോണിയാഗാന്ധി എന്നിവർ അമരീന്ദറുമായി സംസാരിക്കുകയും രാജിവെക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു സോണിയയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് രാജിവെക്കുകയാണെന്ന് അമരീന്ദർ സിംഗ് പ്രഖ്യാപിച്ചത് ഇതോടെ മാസങ്ങൾ നീണ്ട അനിശ്ചിതത്തിന് വിരാമമായിരിക്കുന്നു പഞ്ചാബ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി നാലു മാസം മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് കൈവിട്ട കളിയാണ് കാരണം അമരീന്ദറിനെ പിന്തുണയ്ക്കുന്ന ഒട്ടേറെ പേർ കോൺഗ്രസിലുണ്ട് ഇവരുടെ നിലപാട് നിർണായകമാണ് അപമാനതനായെന്ന് അമരീന്ദർ സിംഗ് രാജിവച്ച ശേഷം പറഞ്ഞു കോൺഗ്രസിന് അവർക്ക് വിശ്വാസമുള്ള വ്യക്തിയെ മുഖ്യമന്ത്രിയാക്കാം തന്റെ ഭാവി കാര്യങ്ങൾ സമയം വരുമ്പോൾ ആലോചിച്ചെടുക്കുമെന്നും അമരീന്ദർ സിംഗ് പറഞ്ഞു നിർണായകമായ പാർലമെന്ററി പാർട്ടി യോഗം നടക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് അമരീന്ദർ രാജ്ഭവനിലെത്തി രാജിക്കത്ത് നൽകിയത് താൻ അപമാനിക്കപ്പെട്ടുവെന്ന് അദ്ദേഹം സോണിയയോട് പറഞ്ഞു ഇത്രയും അപമാനം സഹിക്കാൻ വയ്യ മൂന്നാം തവണയാണ് അപമാനിക്കപ്പെടുന്നത് ഇനിയും പാർട്ടിയിൽ തുടരാൻ വയ്യെന്നും അമരീന്ദർ സോണിയയോട് തുറന്നു പറഞ്ഞു എന്നാണ് വാർത്തകൾ അദ്ദേഹം മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല അടുത്ത പഞ്ചാബ് മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യമാണ് ഇനി ഉയരുന്നത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ സുനിൽ ജഗർ പ്രതാപ് സിംഗ് ബജ്വാ ബിയാൻ സിംഗിന്റെ ചെറുമകൻ രവ്നി സിംഗ് ബിട്ടു എന്നിവരിൽ ആരെങ്കിലും മുഖ്യമന്ത്രിയാകുമെന്നാണ് വിവരം സിദ്ധു മുഖ്യമന്ത്രിയാകുമെന്ന വാർത്തകൾ വന്നിരുന്നു എന്നാൽ അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിലെത്തിയാൽ വിമത നീക്കം ശക്തപ്പെട്ടേക്കാമെന്നും കോൺഗ്രസ് ഭയപ്പെടുന്നു വെബ് ഡെസ്ക് തീ ന്യൂസ്